നമസ്കാരം. ഒക്ടോബർ 15 എന്ന ദിവസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് കരുതുന്നു. ഗ്ലോബൽ ഹാൻഡ് വാഷിംഗ് ഡേ. ഒരു കാലത്ത് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് കൂടുതലായി ചെയ്തു വന്നിരുന്ന ഒരു കാര്യമായിരുന്നു ഈ ഹാൻഡ് വാഷിംഗ്. പക്ഷേ ഇന്ന് അത് എല്ലാ ജനങ്ങൾക്കും ആവശ്യമായി വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, കോവിഡ് എന്ന മഹാമാരി ഞങ്ങളെ പിടിച്ചു കുലുക്കിയപ്പോഴും ആ ചെയിൻ ബ്രേക്ക് ചെയ്യാൻ നമുക്ക് കൂടുതൽ ആവശ്യമായി വന്നതും ഈ ഹാൻഡ് വാഷിംഗ് തന്നെയാണ്. കണക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും, ഏകദേശം 50% ഫുഡ് പോയ്സണിങ് തടയാൻ നമുക്ക് ഈ ഹാൻഡ് വാഷിംഗ് കൊണ്ട് സാധിക്കും. അതുപോലെ 15-20% റെസ്പിറേറ്ററി ഇൻഫെക്ഷനും ഇതിലൂടെ തടയാൻ സാധിക്കും എന്നാണ് ലേറ്റസ്റ്റ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വർഷം ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ പോലും ഈ ഹാൻഡ് വാഷിങ്ങിന് സാധിക്കും. വീടുകളിലായാലും സ്കൂളുകളിലായാലും ഓഫീസുകളിലായാലും തുടങ്ങി ഏതൊരു സ്ഥലത്ത് വെച്ചായിരുന്നാലും ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ കാര്യം തന്നെയാണ് ഈ ഹാൻഡ് വാഷിംഗ്. 7 സ്റ്റെപ്പുകൾ അടങ്ങുന്ന ഈ ഒരു പ്രൊസീജിയർ എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് പഠിക്കാം. കൈകൾ റണ്ണിങ് വാട്ടറിൽ നനയ്ക്കുക, അതിനുശേഷം സോപ്പ്, ഹാൻഡ് റബ്ബ് ഏതെങ്കിലും അപ്ലൈ ചെയ്യുക. ആദ്യത്തെ സ്റ്റെപ്പ് പാം ടു പാം, കൈകൾ രണ്ടും ചേർത്ത് സ്ക്രബ് ചെയ്യുക. രണ്ടാമതായി രണ്ട് കൈകളുടെയും പുറകുവശം സ്ക്രബ് ചെയ്യുക. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ കാണുന്നത് പോലെ വിരലുകൾക്കിടയിൽ സ്ക്രബ് ചെയ്യുക. നാലാമതായി വിരലുകളുടെ പുറകുവശം സ്ക്രബ് ചെയ്യുക. അടുത്തതായി 5th സ്റ്റെപ്പ്, രണ്ട് തമ്പുകളും ക്ലീൻ ചെയ്യുക. 6th സ്റ്റെപ്പ്, ഫിംഗർ ടിപ്സ് രണ്ട് കൈകളും ഈ കാണുന്നത് പോലെ ചെയ്യുക. 7th സ്റ്റെപ്പ് അല്ലെങ്കിൽ അവസാനത്തെ സ്റ്റെപ്പ്, രണ്ട് കൈകളുടെയും റിസ്റ്റുകൾ സ്ക്രബ് ചെയ്യുക. അതിനുശേഷം സോപ്പ് കഴുകിക്കളയാവുന്നതാണ്. അറ്റ്ലീസ്റ്റ് 20 സെക്കൻഡ് മാത്രമാണ് ഒരു മെഡിക്കൽ ഹാൻഡ് വാഷിങ്ങിന് വേണ്ടി വരുന്നത്. എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു പ്രൊസീജിയർ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അറിയാത്തവർക്കായി പറഞ്ഞു കൊടുക്കുമല്ലോ അല്ലേ. ഹാൻഡ് വാഷിംഗ് ശീലമാക്കൂ, ആരോഗ്യമുള്ളൊരു തലമുറയെ വാർത്തെടുക്കൂ. ബൈ, ടേക്ക് കെയർ.